എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷനുകളെ പറ്റിയും അവ ഉപയോഗിച്ചുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനെ പറ്റിയും അവ ഉപയോഗിച്ച് എങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാമെന്നൊക്കെയാണ് പഠിച്ചത്. നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് യൂസസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. എന്താണ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഇലക്ട്രിസിറ്റിയെ ഹീറ്റായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ മൂന്ന് ഡിവൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസ് എല്ലാം ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയായിട്ട് മാറ്റുന്നതാണ്. ഇവിടെ തന്നിട്ടുള്ള സോൾഡറിംഗ് ആയിരാണെങ്കിലും ശരി, അല്ലെങ്കിൽ കുക്കറാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലാണെങ്കിലും, ഇവ മൂന്നിലും ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ഈ മൂന്ന് ഡിവൈസിലും ഹീറ്റ് എനർജി ഉണ്ടാവണമെങ്കിൽ ഇതിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസ് കാണുമായിരിക്കും. ആ ഡിവൈസാണ് നിക്രോം എന്ന് പറയുന്നത്. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം ഒരു അലോയാണ്. നിക്കൽ, ക്രോമിയം, അയൺ എന്നീ മൂന്ന് എലമെന്റ്സും ചേരുന്ന അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം എന്തുകൊണ്ടാണ് ഈ ഹീറ്റിംഗ് ഡിവൈസിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രത്യേകതകൾ കൊണ്ടാണ് ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോമിനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റാണ് ഹൈ റെസിസ്റ്റിവിറ്റി. ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താണോ അതേ കൺസെപ്റ്റ് തന്നെയാണ് റെസിസ്റ്റിവിറ്റിക്കും വരുന്നത്. അതായത് ഒരു യൂണിറ്റ് ഏരിയയും ഒരു യൂണിറ്റ് ലെങ്തുമുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് റെസിസ്റ്റിവിറ്റിക്കും വരുന്നത്. റെസിസ്റ്റിവിറ്റി കൂടിയ സബ്സ്റ്റൻസിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൌട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് ഈ നിക്രോമിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ റിമെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ആൻഡ് വിത്തൌട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, അതായത് സാധാരണ നമ്മൾ ഏതെങ്കിലും സബ്സ്റ്റൻസ്, കോപ്പർ വെയർ പോലുള്ള സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഉരുകി പോകാറാണ് പതിവ്. പക്ഷേ നിക്രോമിന് ഒരുപാട് നേരം നല്ല ചുട്ടുപഴുത്ത അവസ്ഥയിൽ പോലും ഉരുകി പോകാതെ നിലനിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൌട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. മൂന്നാമത്തെ പോയിന്റാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഉയർന്ന ദ്രവണാങ്കം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സാധാരണ കോപ്പർവെയർ ആണെങ്കിൽ ഒരു പരിധിക്ക് മുകളിൽ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉരുകി പോകാറാണ് പതിവ്. അതായത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അത് ഉരുകി പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷേ നിക്രോം പെട്ടെന്ന് ഉരുകി പോകാറില്ല. അതായത് വളരെ കൂടുതൽ ചൂട് കൊടുത്താൽ മാത്രമേ അത് ഉരുകി പോകാറുള്ളൂ, അതായത് മെൽറ്റ് ചെയ്ത് പോകാറുള്ളൂ. അപ്പോൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും എന്നർത്ഥം. പരീക്ഷയ്ക്കും സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിനെ പറ്റിയാണ്. ആ ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈടി വെട്ടുമ്പോഴോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴോ ഫ്യൂസ് അടിച്ചു പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഫ്യൂസ്, അല്ലെങ്കിൽ ഈ അടിച്ചു പോയി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസ് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. എല്ലാ സേഫ്റ്റി ഫ്യൂസുകളിലും ഫ്യൂസ് വയർ കാണും. ഈ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ഉപയോഗിച്ചാണ്. ഈ ഫ്യൂസ് വയറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. നേരത്തെ നമ്മൾ നിക്രോമിന്റെ കാര്യം പറഞ്ഞതാണ്, അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു. എന്നാൽ ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ കഴിയുമ്പോഴേക്കും ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിവൈസിലും ഉപയോഗിക്കുന്ന ഫ്യൂസ് എന്ന് പറയുന്നത് ആ ഡിവൈസിൽ കൂടെ കടന്നുപോകുന്ന കറണ്ടിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര കറണ്ടാണോ ഒരു ഡിവൈസിൽ കൂടെ കടന്നു പോകുന്നത് അതിനനുസരിച്ചുള്ള ഫ്യൂസ് ആയിരിക്കും ആ ഡിവൈസിൽ ചേർക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷനുകളിലാണ് നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ആവാറുള്ളത്? നമ്മുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിലോ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഡിവൈസ് അടിച്ചു പോകാനുള്ള, അതായത് ചീത്തയായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി, അതിനെ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു സേഫ്റ്റി മെഷറിന് വേണ്ടിയാണ് ഈ സേഫ്റ്റി ഫ്യൂസിനെ ഉപയോഗിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിലേക്കോ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന സേഫ്റ്റി ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നീട് ആ കറണ്ട് ബാക്കിയുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസിലേക്ക് കടക്കത്തില്ല. അങ്ങനെ നമുക്ക് ആ ഇലക്ട്രിക്കൽ അപ്ലയൻസിന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഡാമേജിൽ നിന്നും രക്ഷിക്കാൻ കഴിയും.
ഫ്യൂസർ നമ്മൾ എപ്പോഴും ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീരീസ് കണക്ഷനിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ബാക്കി ആ ഇലക്ട്രിക്കൽ ഡിവൈസ് ഒന്നും വർക്കാവത്തില്ല. അതേസമയം പാരൽ കണക്ഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വർക്കായില്ലെങ്കിൽ തന്നെയും ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസും വർക്കാവുന്നതാണ്. നമ്മുടെ വീടിലെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ പാരൽ കണക്ഷനായിട്ടാണ് വീടുകളിലെ ഇലക്ട്രിക്കൽ ഡിവൈസ് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്യൂസ് വയർ അങ്ങനെയല്ല, ഫ്യൂസ് വയർ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. കാരണം ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ കറണ്ട് ബാക്കി ഒരു അപ്ലയൻസിലേക്കും കടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂസ് വയർ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഫ്യൂസർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ആ കറണ്ട് പിന്നെ ബാക്കിയുള്ള ഒരു ഡിവൈസിലേക്കും പാസ് ചെയ്ത് പോകുന്നതായിരിക്കില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറണ്ട് ലീഡിംഗ് ടു ദ മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വെയർ. അതായത് ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ഫ്യൂസ് വെയർ മെൽറ്റ് ആകാറുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ പേജിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻ കണക്ഷന്റെ രണ്ട് വയറുകൾ തമ്മിലോ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ തന്നെ കോണ്ടാക്ട് വരികയാണെങ്കിൽ അവ ഷോർട്ട് സർക്യൂട്ട് ആയി എന്ന് നമുക്ക് പറയാം. അതായത് ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് അതിൽ കൂടെ കടന്നു പോകും. രണ്ടാമത്തെ പോയിന്റാണ് ഓവർലോഡിംഗ്. ഓവർലോഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈസിന് താങ്ങാൻ കഴിയുന്ന ഒരു പവർ ഉണ്ട്, ആ നിശ്ചിത പവറിനേക്കാളും കൂടിയ പവറാണ് അതിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കണക്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയാൻ കഴിയും. അങ്ങനെ ആ ഡിവൈസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും ഓവർലോഡിംഗ് ആണെങ്കിലും രണ്ടും ഡിവൈസുകൾക്ക് ഇലക്ട്രിക്കൽ ഡിവൈസിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും വരുമ്പോഴാണ് ഫ്യൂസ് വയർ മെൽറ്റ് ആകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂസ് വയർ മെൽറ്റ് ആകേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഏതൊക്കെ സിറ്റുവേഷനുകളാണ് ഫ്യൂസ് വയർ മെൽറ്റ് ആവാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് പോയിന്റ് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട് ഇൻ സീരീസ് ഓർ പാരലൽ. ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? നമ്മൾ പറഞ്ഞു സീരീസ് ആയിട്ടായിരിക്കും എപ്പോഴും ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, യു നോ ദാറ്റ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ മോർ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് വെൻ ഇലക്ട്രിക് കറന്റ് ഈസ് ഇൻക്രീസ്ഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്യൂസ് വയർ ഡ്യൂ ടു ദിസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജൂൾസ് ലോ പ്രകാരം ഒരു സർക്യൂട്ടിൽ കൂടി കടന്നുപോകുന്ന കറന്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്യൂസ് വയറിൽ കൂടെ കടന്നുപോകുന്ന കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്യൂസ് വയർ മെൽറ്റ് ആയി പോവുകയും ചെയ്യും. അടുത്ത ചോദ്യം, വെൻ ഹീറ്റ് ഈസ് ജനറേറ്റഡ് വൈ ഡസ് ദ ഫ്യൂസ് വയർ മെൽറ്റ്? എന്തുകൊണ്ടാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഫ്യൂസ് വയറിന് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, വെൻ ദ ഫ്യൂസ് വയർ മെൽറ്റ് ദ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ, വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്? അതായത് ഫ്യൂസ് വയർ മെൽറ്റ് ആകുമ്പോൾ സർക്യൂട്ട് ബ്രോക്ക് ആകുന്നു, ആ സർക്യൂട്ടിലെ കറണ്ടിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കറണ്ട് അവിടെ ബ്രേക്ക് ആവും, കറണ്ട് പിന്നെ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യത്തില്ല. വൈ ഇസ് ദ ഫ്യൂസ് യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്? അതായത് സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് എന്തുകൊണ്ടാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നതിന് കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നിരിക്കുന്ന പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്യൂട്ടിൽ കൂടെ എപ്പോഴൊക്കെ കറണ്ട് കടന്നു പോകുന്നുവോ ആ സമയം മുഴുവനും ആ ഫ്യൂസ് വയറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ എത്രത്തോളമാണോ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അത്രത്തോളം തന്നെ അത് സറൗണ്ടിങ്സിലേക്ക്, അതായത് അതിന്റെ ഫ്യൂസ് വയറിന്റെ ചുറ്റുപാടിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആ ഫ്യൂസ് വയറോടെ മെൽറ്റ് ആയി പോകത്തില്ല. എന്നാൽ ലിമിറ്റിനേക്കാൾ കൂടിയ കറണ്ടാണ് ഫ്യൂസ് വയറിൽ ഉണ്ടാകുന്നതെങ്കിൽ, ഫ്യൂസ് വയറിൽ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ, സ്വാഭാവികമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കറണ്ടിനേക്കാൾ കൂടുതൽ ഹീറ്റ് ഫ്യൂസ് വയറിൽ ഉണ്ടാകുകയും ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇങ്ങനെ ഫ്യൂസ് വയർ മെൽറ്റ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്ട്രാ കറണ്ട് ബാക്കി ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിലേക്കും കടക്കുകയും ഇല്ല, ആ ഇലക്ട്രിക്കൽ ഡിവൈസിന് ഡാമേജ് വരികയും ഇല്ല. ഇതുകൊണ്ടാണ് ഫ്യൂസ് സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാൻ കാരണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസിൽ എത്ര കറണ്ടാണോ ആവശ്യം അതിനനുസരിച്ചുള്ള സേഫ്റ്റി ഫ്യൂസ് ആയിരിക്കണം അതിൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഫ്യൂസ് വയറിന്റെ മാനദണ്ഡത്തിനെയാണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയയാണ് നമ്മൾ ആംബിയറേജ് എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ സർക്യൂട്ടിലും അതിന് പ്രോപ്പർ ആംബിയറേജ് ഉള്ള സേഫ്റ്റി ഫ്യൂസ് ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. എന്താണ് ആംബിയറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആംബിയറേജ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് എൻ എക്യുപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. അതായത് ആംബിയറേജ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ഒരു കണ്ടക്ടറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംബിയറേജും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആംബിയറേജിന്റെ ഇക്വേഷൻ ആംബിയറേജ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ് എന്ന് എഴുതാം. പവറിന്റെ യൂണിറ്റ് വാട്ട് ആയതുകൊണ്ട് ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഒരു ഹൗസ് ഹോൾഡ് വയറിംഗിൽ ഫ്യൂസ് വയർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്ടഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്. ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് എൻഡുകളും
അപ്രോപ്രിയറ്റ് പോയിന്റിൽ വളരെ ഫേം ആയിട്ട് അതായത് വളരെ ടൈറ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഫ്യൂസ് വെയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്, അതായത് ഫ്യൂസ് വെയർ ഏത് കാരിയർ ബേസിലാണ് ഇരിക്കുന്നത് അതിൽ നിന്നും പ്രൊജക്ട് ഔട്ട് അതായത് തള്ളി നിൽക്കാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തെ പോയിന്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഹൗസ് ഹോൾഡ് വയറിംഗിലാണെങ്കിലും ഏത് ഡിവൈസിലാണെങ്കിലും ഫ്യൂസ് വെയർ കണക്ട് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആംബിയറേജ് ഉള്ള ഫ്യൂസ് ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്.